നമസ്കാരം. എൻകൗണ്ടർ തുടങ്ങുന്നു. ഞാൻ പോലീസിൽ ചെന്ന പരാതിപ്പെട്ട രാത്രിയില് എന്റെ മോനെ കണ്ടില്ല. ജോമോ എന്ന് പറഞ്ഞു ഓർത്തൻ എന്തോ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാൻ അവരോട് നൂട് വെട്ടും ചോദിച്ചു എന്റെ കുഞ്ഞിന് എന്തേലും ആപത്തുണ്ടോന്ന്. ഇല്ല ചേച്ചി ധൈര്യമായിട്ട് എനിക്ക് നേരം വിളിക്കും മോനെ ഞങ്ങൾ പിടിച്ചോണ്ട് തരുമെന്ന് പറഞ്ഞു. രാത്രി രണ്ടു മണിയാ അവൻ ഓട്ടോയിൽ എന്റെ കുഞ്ഞിനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ ബാധക്കെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. എന്റെ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ തൂക്കാൻ തോന്നും. ഇവൻ എത്രയോ പേരെ ഇങ്ങനെ കൊല്ലുന്നു. എന്തിനാ ഇവനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്നു. ഈ ഗവൺമെന്റ് ഇങ്ങനെ എന്തിനിങ്ങനെയൊക്കെ വെറുതെ വിടുന്നു. എന്തിനു വിടുന്നു. ഒരു അമ്മയല്ലേ ഞാൻ. എനിക്ക് ഒരു മോനില്ല. എന്നോട് എന്തിനു ചെയ്തു. 19 വയസ്സുള്ള മകൻ ഷാൻ ബാബുവിനെ ഗുണ്ട കൊലപ്പെടുത്തിയ വാർത്തയറിഞ്ഞ് വാവിട്ട് കരയുന്ന അമ്മ ത്രേസ്യാമയ്ക്ക് അറിയേണ്ടത് സർക്കാരും പോലീസും എവിടെ എന്നാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് കോട്ടയം വിമലഗിരി സ്വദേശി ഷാൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തോളിലിറ്റ് പ്രതി ജോമോൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ജോമോൻ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കാനാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. പോത്തൻകോട് സുധീഷ് കൊലപാതകത്തിന് ശേഷം ഗുണ്ടാവിളയാട്ടങ്ങൾ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ കാവൽ എന്ന പദ്ധതി കൊണ്ടുവന്നത് 2.5 മാസം മുൻപാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗങ്ങൾ മുൻകൈയെടുക്കണമെന്ന DGP നിർദ്ദേശവും ഉണ്ടായിരുന്നു. കരുതൽ തടങ്കലിലായി പലരും ഇപ്പോഴും പോലീസ് പൂട്ടിലുണ്ട്. അപ്പോഴും കോവിഡ് ഇളവുകളിൽ ജാമ്യത്തിലിറങ്ങുന്ന ഗുണ്ടകൾ എതിർ വിഭാഗത്തോടുള്ള കുടിപ്പക തീർക്കുകയാണ്. കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാക്കുന്ന പുതിയ സാഹചര്യത്തെ കോട്ടയം ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ. ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടവും അരിഞ്ഞാട്ടവുമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ നടപടികളെ നിയന്ത്രിക്കാനും ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താനുമുള്ള ഒരു നടപടിയും ഒരു പ്രോജക്റ്റും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. പല ജില്ലകളിലും ഈ ഗുണ്ടാ സംഘങ്ങളെ സംരക്ഷിക്കുന്നത് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM തന്നെയാണ്. എൻകൗണ്ടറിൽ എന്റെ അതിഥികൾ കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, DYFI പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മുൻ SP ശ്രീ സുഭാഷ് ബാബു, കോട്ടയം നഗരസഭാ വാർഡ് മെമ്പർ ശ്രീമതി മോളിക്കുട്ടി സെബാസ്റ്റ്യൻ. ശ്രീമതി മോളിക്കുട്ടി, കോട്ടയത്ത് ഇപ്പോൾ ഈ ഷാൻ ബാബു കൊല്ലപ്പെട്ട സംഭവത്തിൽ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇന്ന് രാവിലെ വിമലഗിരി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത്രയും പ്രായത്തിനോടിടയ്ക്ക് ഞാൻ കോട്ടയം മുനിസിപ്പൽ 14-ാം വാർഡ് കൗൺസിലറാണ്. ഈ പ്രായത്തിൽ പല കൊലപാതകങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊലപാതകം ചെയ്തിട്ട് ആ ഇരയെ തോളിലേറ്റി ധാർഷ്യത്തോടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു പ്രതിയെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. 19 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ്റെ പശ്ചാത്തലം വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ അപ്പൻ അവിടെ കൂടെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അമ്മയും സഹോദരിയുടെ കൂടെ കഴിയുന്ന ഒരു പയ്യൻ. അവന് വൈകുന്നേരം ഇന്നലെ കളിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴി ജോമോൻ എന്ന് പറയുന്ന ഈ പ്രതി അവനെ വഴിക്കിട്ട് പിടിച്ച് ഓട്ടോയെ കയറ്റി കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ഇതൊക്കെ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഇന്നലെ നടന്ന സംഭവത്തിൽ അവൻ്റെ അമ്മ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ അവർ സമാധാനിപ്പിച്ച് വിട്ടു. രാവിലെ ആയിട്ടും കുട്ടിയെ കാണാതെ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെയാണ് ഈ വിവരം അറിയുന്നത്. അപ്പോൾ ആ മൃതദേഹം തോളിലിട്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ധാർഷ്യം ഈ ആ ഗുണ്ടാത്തലവൻ എന്ന് പറയുന്ന ജോമോൻ അവനും ഈ വാർഡിലുള്ള ആൾ തന്നെയാണ്. അപ്പം ഈ പക, കുടിപ്പക, കഞ്ചാവും മദ്യവും ഒക്കെയുള്ള ഈ കുടിപ്പകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണമെന്നാണ് അറിയുന്നത്.
ശ്രീമതി മോണിക്കുട്ടി, അതായത് ഇതിനകത്ത് ഈ കുടിപ്പക എന്ന് പറയുമ്പോൾ അതിനകത്ത്, അതെ, ഈ കുടിപ്പക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഷാൻ ബാബു എങ്ങനെയാണ് ഉൾപ്പെടുന്നത്? ആ കുട്ടിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഈ നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണ്. എനിക്കിതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല. ആ പയ്യനും അതിനാൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ പ്രദേശത്ത് മുള്ളൻകുഴിയിൽ കിഴക്കുന്ന ഭാഗങ്ങളിൽ ഈ കഞ്ചാവിൻ്റെ അതിപ്രസരം ഉണ്ട് എന്നറിഞ്ഞ് എന്ന് കേട്ടിട്ട് ഈ ഞാനും ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. അവിടുത്തെ അച്ഛൻ ഇതിനകത്ത് വളരെ താല്പര്യമെടുത്ത് ഒരു സെമിനാർ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി മുള്ളൻകുഴി വെച്ച് ഈ മയക്കുമരുന്നിനെതിരായിട്ടും കുട്ടികൾ ഇതിനകത്ത് വീഴുന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊരു ക്ലാസ്, 2 മണിക്കൂർ നീണ്ട ഒരു ക്ലാസ് ഞങ്ങൾ മുള്ളൻകുഴിയിൽ അറേഞ്ച് ചെയ്തിരുന്നു. എക്സൈസിൽ നിന്നൊരു പ്രിവെൻറ്റീവ് ഓഫീസറും ആ യോഗത്തിൽ പങ്കെടുത്തു, ആളുകളെ ബോധവൽക്കരിച്ചു. എന്നിട്ടും വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ എന്ത് പറയാനാ, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയും ഈ മാതിരിയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവനവൻ്റെ കുട്ടികൾ രാത്രി 7 മണി കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലുണ്ടോ എന്ന് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു പക്ഷേ ഒരു 90% നമുക്ക് സ്വന്തം മക്കളെ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. അവർ സാമൂഹിക ജീവികളാണ്, ആളുകളുമായി ഇടപഴകും. ഞാൻ പറഞ്ഞത് ഈ ഷാൻ ബാബു ഇന്നലെ രാത്രി കാണാതായപ്പോൾ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞത് നാളെ രാവിലെ ആകുമ്പോഴേക്കും മകൻ വീട്ടിലെത്തിയിരിക്കുമെന്നാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായി ചെന്നപ്പോൾ കൃത്യമായി പോലീസ് അതിൽ ഇടപെട്ടു അല്ലെ? അതിൽ വീഴ്ചയൊന്നും സംഭവിച്ചിരുന്നില്ല. കൃത്യമായിട്ട് പോലീസുകാർ ഇന്ന് ഞാനും പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. രാവിലെ ചെന്നപ്പോൾ അവരും എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ അന്നേരം തന്നെ അന്വേഷണം ആരംഭിച്ചു, പക്ഷേ കിട്ടിയില്ല. 6 മണിയായപ്പോഴത്തേക്കും ഈ സംഭവം ഇങ്ങനെ മൃതദേഹമാണ് കൊണ്ടുപോയി ഇട്ട് കൊടുത്തത്. നമ്മൾ അടക്കി കുട്ടികളെ അടക്കി വളർത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ ശ്രദ്ധ ഈ കുട്ടികളുടെ വേണം. 18 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ലാതെ ഇതുങ്ങൾ സ്വന്തം ഇഷ്ടത്തിലൊക്കെ നടക്കുമ്പോൾ അതിനൊരു കൺട്രോൾ വേണം. അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ മാതിരി. ഞങ്ങളുടെ, ഞാൻ എൻ്റെ ബാല്യത്തിലേക്കൊന്ന് ഒന്ന് വിരൽ ചൂണ്ടുകയാണ്. ഞങ്ങൾ 9 മക്കളാണ്. അപ്പോൾ അന്ന് ഈ കീഴ്ക്കുന്നിലൊക്കെയുള്ള ഫാമിലികളിൽ എല്ലാം തന്നെ മക്കൾ 7, 8, 9, 10 മക്കളുണ്ട്. അവരൊക്കെ രാത്രി 7 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തും. അമ്പലത്തിലുള്ള ഹിന്ദുക്കളാണെങ്കിൽ അവരും അവരുടെ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ വളരുന്നത്. അതെല്ലാം അതെല്ലാം ശരി ശ്രീമതി മോണിക്കുട്ടി, ഞാൻ ഒന്ന് ഇടപെട്ടിട്ട്, അതായത് ഈ കേസിൽ ഇപ്പോൾ ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലാണ്. അതായത് ഈ പറയുന്ന ജോമോനും താങ്കൾ പറഞ്ഞതുപോലെ ഈ വാർഡിലെ തന്നെ അംഗമാണെന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഈ ജോമോൻ ഇതിനു മുൻപ് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ആളാണ്, ഇതിനു മുൻപ് ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ, അപ്പൊ പോലീസ് വേണ്ട രീതിയിൽ ഇയാളുടെ മേൽ ഒരു നിരീക്ഷണം വെച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആ എന്ന് തോന്നുന്നുണ്ട്. അത് വീണ്ടും കാപ്പ ചുമത്തിയ ആളെ എങ്ങനെ ഇവിടെ വന്നു, അതേക്കുറിച്ചൊക്കെ എനിക്കും സംശയം തോന്നുന്നു. എന്തുകൊണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച സംഭവിച്ചത് ആയിട്ടുള്ളതായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ലായിരുന്നു. ശ്രീമതി മോളിക്കുട്ടി, നമ്മൾ പറഞ്ഞു വന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും പോലീസ് അതിനോട് ഒരു അല്പം നിസ്സംഗഭാവം കാണിച്ചു എന്നുമൊക്കെയാണ്. ഈ ജോമോന്റെ ഒരു പശ്ചാത്തലം എന്താണ് ശ്രീമതി ജോളിക്കുട്ടി മോളിക്കുട്ടി? മുള്ളൻകുഴി 14-ാം വാർഡിൻ്റെ ഒരു ഭാഗമാണ് മുള്ളൻകുഴി. അവിടെ താമസിച്ചിരുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ അവനെ കണ്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോയിട്ടുള്ള ഒരു കുട്ടിയാണ് അയാള്. പിന്നെ അയാളുടെ പിതാവിനെയാണ് എനിക്ക് കൂടുതൽ പരിചയം. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്നയാൾ. എങ്ങനെ ഈ പയ്യനിങ്ങനെ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിമിനൽ പശ്ചാത്തലമൊക്കെ 1-2 കേസുകളൊക്കെ കുറിച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാറേ ഇല്ല. ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ ഫാദറിനെ എനിക്ക് നന്നായിട്ടറിയാം. ഈ പയ്യനെ അങ്ങനെ അത്രയ്ക്ക് എനിക്ക് അറിയാൻ പാടില്ല. ഒരു പക്ഷേ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാനിത്
എനിക്കത് അതിനുള്ളൊരവസരം ഉണ്ടായില്ല. ശരി, അഡ്വക്കേറ്റ് അരുൺ, ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? അതായത് എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുണ്ടാ വിളയാട്ടം നേരിടാൻ വേണ്ടി പ്രത്യേക സ്ക്വാഡുകളുണ്ട്, എ ഡി ജി പി മനോജ് എബ്രഹാം അതിൻ്റെ നോഡൽ ഓഫീസറാണ്, എല്ലാ ജില്ലകളിലും രണ്ട് സ്ക്വാഡുകളുണ്ട്, ഒന്ന് ലഹരി മാഫിയെ അമർച്ച ചെയ്യാൻ സ്ക്വാഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു, അതിഥി തൊഴിലാളികളെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്, ഡി ജി പി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ അതാത് ജില്ലകളിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരുടെ ഗുണ്ടാ പ്രതികളാക്കപ്പെട്ടവരുടെ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു. ഈ ക്രൈം ബ്രാഞ്ചിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും അതുപോലെ തന്നെ രണ്ട് സംഘങ്ങളാക്കിക്കൊണ്ട് ഈ ഇവരെ നിരീക്ഷിക്കാനും ഇൻ്റലിജൻസിനും നിരീക്ഷിക്കാനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതൊക്കെ നടപ്പാക്കിയ ഒരു സംസ്ഥാനത്താണ് 19 വയസ്സുകാരനെ കൊലപ്പെടുത്തി മൃതദേഹം തോളിലിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞൊരു പ്രതി ഓടിപ്പോകാൻ ശ്രമിച്ചത്, ഇത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ലേ? തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് കോട്ടയത്ത് നടന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലല്ലോ ഇത്. ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തി തോളിലേറ്റി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യജീവിക്കും ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതിൽ നിന്നും പുറത്തു വരുന്ന തെളിവുകളിൽ നിന്നും എല്ലാം മനസ്സിലാകുന്നത് വലിയ രൂപത്തിലുള്ള മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും എല്ലാം ഉപയോഗത്തിൻ്റെ ഭാഗമായി ഒരു മാനുഷിക നില തെറ്റിയാണ് പ്രതി ഇതെല്ലാം ചെയ്തതെന്നും ഇപ്പോഴും ആ മയക്കുമരുന്നിൻ്റെ ഭീതിയിൽ നിന്ന് അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പ്രതി മോചിതരായിട്ടില്ല എന്നുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം കേരളത്തിൻ്റെ പോലീസ് ഇദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് നാട് കടത്തിയതാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം രണ്ട് തരത്തിലാണ് നടപടികൾ സ്വീകരിക്കുക. ഒന്ന് നാട് കടത്തുക, രണ്ട് പ്രിവൻറ്റീവ് ഡിറ്റൻഷനായി ജയിലിൽ അടയ്ക്കുക. ഏറ്റവും കൂടുതൽ നാടുകടത്തലാണ് നിയമപ്രകാരം ചെയ്യുക. അങ്ങനെ നാടുകടത്തപ്പെട്ട ഒരു പ്രതി ഒരു കൊല്ലത്തേക്ക് അതാത് ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ കാപ്പ അഡ്വൈസറി ബോർഡിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു റിട്ടയർ ചെയ്ത ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കാപ്പ അഡ്വൈസറി ബോർഡിന് ഈ പ്രതിക്ക് അപ്പീൽ നൽകാം. അങ്ങനെ അപ്പീൽ നൽകുമ്പോൾ ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യവും പിന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസിൻ്റെ ഗ്രാവിറ്റിയും എല്ലാം കൂട്ടി അത് ആ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്ന സാഹചര്യം വരും. ഇപ്പോൾ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി, നാട് കടത്തിയ നടപടി, ആ നടപടി കാപ്പ അഡ്വൈസറി ബോർഡ് അതിൽ ഇളവ് കൊടുത്തു എന്നതാണ്. ഇളവ് കൊടുത്ത് അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാനുണ്ടായിട്ടുള്ള കാരണം നാട്ടിൽ തന്നെയുള്ള മറ്റു ചില ആളുകളാണ്, അവരുടെ സഹപ്രവർത്തകരാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇവിടെ അദ്ദേഹം അതിനുവേണ്ടി അവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ ഇറങ്ങി തിരിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എതിർചേരിയിലുള്ള ഒരാൾ, ആ എതിർചേരിയിലുള്ളവരാണ് ഇദ്ദേഹത്തെ കാപ്പ നിയമപ്രകാരം പോലീസ് നടപടി സ്വീകരിക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയത്, അതുപോലെ പരാതി കൊടുത്തത് എന്ന രൂപേണ അദ്ദേഹം ഈ സൂര്യനെതിരെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെതിരെയും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ സൂര്യന്റെ അടുത്ത അടുപ്പക്കാരനാണ് മരണപ്പെട്ട ഷാൻ ബാബു എന്ന് പറയുന്ന വിദ്യാർത്ഥി. നൽകിയ ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങി വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ 11 കേസ് ഉണ്ടായിരുന്ന പ്രതിയായ ആളായിരുന്നു ഇയാൾ. 6 കേസുകളിൽ വിചാരണ നേരിടുന്നുണ്ട്, ലഹരിക്കടിമയാണ്, കഞ്ചാവ് കച്ചവടമുണ്ട്, പിന്നെ കോട്ടയം നഗരമധ്യത്തിൽ പട്ടാപ്പകൽ ഓട്ടോ ഡ്രൈവറെ കുത്തിയെന്ന കേസുണ്ട്, പിന്നെ ഈ 2021 നവംബർ മാസം മുതൽ തുടക്കത്തിൽ കാപ്പ നിയമപ്രകാരം ഈ ജില്ലയിലേക്കുള്ള പ്രവേശന അനുമതി നിഷേധിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരാളുടെ മേൽ നിരീക്ഷണം ആവശ്യമല്ലേ? ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരാൾ പുറത്തുണ്ട്, സ്വാഭാവികമായും ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളാണ്, ഈ പറയുന്ന ഗുണ്ടാ കുടിപ്പക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അയാൾ സൊസൈറ്റിയിൽ ഇറങ്ങി വീണ്ടും ഒരു ആന്റി സോഷ്യലായി മാറാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ നിരീക്ഷിക്കേണ്ടത് ആരാണ്? അതിലൊരു പ്രശ്നമുണ്ട് ഗോപികൃഷ്ണൻ. ഒരു പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അകമ്പടിയോടെയാണ് ഒരാൾക്കെതിരെ കാപ്പ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്. ഒരാളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയാൻ ഏറ്റവും ആദ്യം ഗുണ്ടാ നിയമം എടുത്ത് പ്രയോഗിക്കുകയല്ല ചെയ്യുന്നത്. CRPC സെക്ഷൻ 107 ഉണ്ട്, അദ്ദേഹത്തിന് നല്ല നടപ്പ് ജാമ്യം എന്ന് പറയും. ഒരു കൊല്ലത്തേക്ക് ഞാൻ കുറ്റകൃത്യങ്ങളിൽ പെടില്ല എന്ന് ബോണ്ട് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ബോണ്ടെല്ലാം കൊടുത്തിട്ടും അദ്ദേഹം കുറ്റകൃത്യം ആവർത്തിക്കുന്ന ഒരു സ്ഥിരം കുറ്റവാളിയായി ജനങ്ങളുടെ പൊതുജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന, വിരാജിക്കുന്ന ആളായി മുദ്രകുത്തപ്പെടുമ്പോഴാണ് ഗുണ്ടാ നിയമം സ്വീകരിക്കുക.
അപ്പോൾ നിലവിലുള്ള കേസുകളെല്ലാം കാപ്പ അഡ്വൈസറി ബോർഡിന്റെ പരിഗണനക്കെല്ലാം വിട്ടുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഇത്തരത്തിൽ ഡിഐജി ആണ് ഇത്തരത്തിൽ സെക്ഷൻ 15 പ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് പാസാക്കുന്നത്. ഈ ഉത്തരവ് റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെതിരെ തുടർ നടപടികളൊന്നും പാടില്ല. അപ്പോൾ നിരീക്ഷണമാകാം, കാരണം മറ്റ് ഏതെങ്കിലും കേസുകളിൽ പെടുമ്പോൾ അദ്ദേഹത്തിന് നിരീക്ഷണമാകാം. ഒരു കാപ്പ അഡ്വൈസറി ബോർഡ് നിലനിൽക്കുന്ന നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്ത് അദ്ദേഹത്തിന്റെ നാടുകടത്തൽ റദ്ദാക്കിയാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെ ഇപ്പൊ രാത്രി കാലത്താണ് വിളിച്ചുകൊണ്ടുപോയത്, പോലീസ് സ്റ്റേഷനിൽ വന്നു, പോലീസ് സ്റ്റേഷനിൽ വന്ന് റദ്ദാക്കപ്പെട്ടാലും ആദ്യം രണ്ടര മാസം മുൻപ് സംസ്ഥാനത്ത് പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷൻ കാവൽ പദ്ധതി പ്രകാരം ക്രിമിനൽ കേസുകളിലെ പ്രതികളായവർ കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം ഊർജിതമാക്കാനും ആവശ്യമെങ്കിൽ അവരുടെ സങ്കേതങ്ങളിൽ പരിശോധന നടത്താനും വിവിധ അക്രമ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട അക്രമികളെ അറസ്റ്റ് ചെയ്യാനും അവരുടെ അക്രമ പ്രവർത്തനങ്ങളിൽ ആസൂത്രണവും ഗൂഢാലോചനയും നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി നടപടി സ്വീകരിക്കാനും ഒക്കെ DGP ഓപ്പറേഷൻ കാവൽ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. ആ നടപടിയുടെ ഭാഗമായി 14024 ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീടും ഗുണ്ടാ നിയമപ്രകാരം 224 ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നിരവധി 19,000-ത്തിലധികം റെയ്ഡുകൾ നടത്തി. 6,305 മൊബൈൽ ഫോണുകൾ വരെ കണ്ടെടുത്തു കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതെന്ന് കണ്ടെത്തി. അത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പ നിയമപ്രകാരം കുറ്റവിമുക്തമായിട്ടുള്ള ഒരാൾ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും കഴിയും. പക്ഷെ നിരീക്ഷണത്തിൽ വയ്ക്കുന്നതിനോ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഇത്തരത്തിൽ ഈ പുറത്തിറങ്ങിയ ആൾ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഇന്നലെ രാത്രി വരെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. വീട്ടിൽ വന്ന് അമ്മയുടെയും സഹോദരന്റെയും അടുത്തു നിന്ന് ഈ ഷാനെ ഇറക്കിക്കൊണ്ടുപോകുന്നു, ഒരു വീട് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോയതാണ് മനസ്സിലാക്കുന്നത്. ഷാന്റെ അമ്മ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. വയർലെസ് സെറ്റ് വഴി എല്ലാ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുത്തു, വാഹന പരിശോധന ശക്തമാക്കി. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഷാന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരാളെ കാണാതായിരിക്കുന്നു എന്ന രൂപത്തിലുള്ള മെസ്സേജ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. കൃത്യം ഒരു മണിക്കൂറിനുള്ളിലാണ് മയക്കുമരുന്നിന്റെ സ്വാധീനത്താൽ തോളത്ത് ഈ മരണപ്പെട്ട ആളുടെ ബോഡി വെച്ചുകൊണ്ട് അദ്ദേഹം വന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ അത് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഒരിക്കലും ഒരു മനുഷ്യജീവി ചെയ്യുന്ന തരത്തിലുള്ള പ്രക്രിയയല്ലല്ലോ. മയക്കുമരുന്നിന്റെ അമിതമായിട്ടുള്ള സ്വാധീനത്തിലാണ്. പോലീസ് ഏതായാലും ഇത് വില കുറച്ച് കാണുന്നില്ല. ഗുണ്ടകൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളിലും ഒക്കെ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, കഞ്ചാവിനും മറ്റ് ലഹരികൾക്കും അടിമയാകുന്നവർ, അതിന്റെ കച്ചവടം നടത്തുന്നവർ, അതിന്റെ ഭാഗമായി ഈ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, ഏർപ്പെടാൻ സാധ്യതയുള്ളവർ, അവരുടെ അടുത്ത നീക്കം, ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി തടയിടാനും പ്രതിരോധിക്കാനും കേരളത്തിന്റെ സ്വൈര്യ സമാധാന ജീവിതത്തെ പരിപാലിക്കാനും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ സ്വൈര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയൊരുക്കാനും ക്രമസമാധാനം പാലനത്തിനും ഒക്കെയാണല്ലോ ഒരു സർക്കാരും പോലീസും സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പൊക്കെ. അപ്പോൾ കേരളത്തിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ, പോത്തൻകോട്ടെ ആക്രമണം, അതിനുശേഷം നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിനുശേഷം വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതുപോലെയുള്ള ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ, പൊതു പട്ടാപ്പകൽ പൊതുജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു ക്രമസമാധാന പാലനത്തിലെ വീഴ്ചയല്ലെങ്കിൽ പിന്നെ എന്താണ്? മിസ്റ്റർ ഗോപികൃഷ്ണൻ, 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ, 50,000 പോലീസുകാരാണുള്ളത്. അപ്പോൾ ഒരു ജനത്തിന് അല്ലെങ്കിൽ ഇത്ര ജനത്തിന് ഒരു പോലീസ് എന്നുള്ള ശതമാനമെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അർദ്ധരാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു പയ്യനെ വിളിച്ചുകൊണ്ടുപോയി ഇത്തരത്തിൽ മയക്കുമരുന്ന് സ്വാധീനത്താൽ ക്രൂരമായിട്ടുള്ള പ്രവർത്തി ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയാണ്. ഇത് പോലീസ് മുൻകൂട്ടി കണ്ട് തിരുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതിന് തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നില്ലേ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ? അവിടെ പിറന്ന് 2 ദിവസം ആകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം ആഴ്ചകൾക്ക് ദിവസം മുമ്പ് ഉണ്ടായി. അവിടെ പോലീസ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്തിയതും ഇതേ കോട്ടയം പോലീസ് ഡിവിഷനിൽ തന്നെയാണ്, നമ്മുടെ മുന്നിലുണ്ട്. പോലീസിന്റെ മുന്നിൽ ഇത്തരം പരാതികൾ വന്നാൽ കൃത്യമായി നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വയർലെസ് സന്ദേശം വഴി അയക്കുക, വാഹന പരിശോധന ശക്തമാക്കുക, അതുപോലെ തന്നെ വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രതിയുടെ സന്ദേശങ്ങൾ കൈമാറുക, കാണാതായ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക. പോലീസ് വളരെ അടിയന്തരമായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പം, ഇത്ര മയക്കുമരുന്നിന്റെ സ്വാധീനത്താൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു മനുഷ്യജീവി ചെയ്യുന്നതല്ല എന്ന് നമ്മളെല്ലാം വിലയിരുത്തിയല്ലോ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ്
പോലീസ് കാണുകയാണ്. 19000 പേരെ ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പോലീസ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ വിലകുറച്ച് കാണാൻ കഴിയുമോ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ചോദിച്ചത് കേരളത്തിൽ ഗുണ്ടാരാജാണോ എന്നാണ്. 18 December 18 മുതൽ 16 ജനുവരി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 14014 ഗുണ്ടകളെ ഗുണ്ടാ നിയമ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുണ്ടാ നിയമപ്രകാരം 224 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത്. ഗുണ്ടാ വിളയാട്ടം നേരിടാൻ വേണ്ടിയുള്ള പ്രത്യേക സ്ക്വാഡുകൾക്ക് പോലീസ് രൂപം നൽകിയിരുന്നു. ADGP മനോജ് എബ്രഹാം നോഡൽ ഓഫീസറായി എല്ലാ ജില്ലകളിലും 2 സ്ക്വാഡുകൾ വീതം പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒക്കെ പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കാനും അത് നിരീക്ഷിക്കാനും അതിനെ തടയിടാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനുമൊക്കെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പോലീസ് സംവിധാനങ്ങൾക്കും ക്രമസമാധാന പാലനത്തിന് ഇതൊക്കെയല്ലേ ചെയ്യാൻ കഴിയുക? അതിനെയും മറികടന്ന് നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ ആഭ്യന്തര വകുപ്പ് മാത്രം കുറ്റക്കാരായി മാറുമോ? ഇതാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ പ്രസന്റ് ചെയ്തൊരു വാദം. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് മാത്രമല്ല, യുക്തിയുള്ള ഒരു മനുഷ്യന് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഈ നാട് എങ്ങോട്ട് പോവുക? പിണറായിയുടെ ഭരണത്തിൽ ഇപ്പൊ അമേരിക്ക പോയിരിക്കുകയാണല്ലോ. കേരളത്തിന് ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ? ഇവിടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ വീരസ്യം പറയുന്നു, ശരി, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഒരു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ കുഞ്ഞിനെ കണ്ടെത്തിയത് വെച്ചിട്ട് ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ദൗർഭാഗ്യകരം എന്നുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്ക് നൊന്നുപറ്റമോ മകനെ തിരിച്ചു കൊടുക്കാനാകുമോ? ഇവിടെ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെയോ അങ്ങ് നടത്തി എന്ന് പറയുന്നു. DGP നേതൃത്വത്തിൽ എന്തൊക്കെയോ നടത്തി എന്ന് പറയുന്നു. സർക്കാരാണെങ്കിൽ ഒരുപാട് ചെയ്തു എന്ന് പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുണ്ടാ വിളയാട്ടമല്ലേ. ഈ പാനലിസ്റ്റുകളായ നമ്മൾ പോലും പട്ടാപ്പകൽ പോലും ആക്രമിക്കപ്പെടത്തില്ല എന്നുറപ്പ് ശ്രീ അരുണിന് തരാൻ പറ്റുമോ? കേരളത്തിൽ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ഗുണ്ടാ വിളയാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പോലീസ് രാജാ നടക്കുന്നത്. ഇതിന് രണ്ടിനുമിടയിൽ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് എല്ലാ ആനുകൂല്യവും പറ്റുന്നവർ അവരെന്ത് പണിയാണ് എടുക്കുന്നത്? അങ്ങനെ പണിയെടുക്കുന്നെങ്കിൽ പാതിരാത്രിക്ക് ഒരു 19 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊന്നിട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിടാൻ തക്ക ധൈര്യം ഈ നാട്ടിലെ ഗുണ്ടകൾക്ക് ഉണ്ടാകുമോ? ഒരിടത്താണോ? പോത്തങ്കോട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് കാല് വെട്ടി ആ കാല് ബൈക്കിൽ പ്രദർശിപ്പിച്ച് ജംഗ്ഷനിൽ കൊണ്ടിടാൻ ഉള്ള ധൈര്യം ഏതെങ്കിലും ഗുണ്ടയ്ക്ക് ഉണ്ടാകുമോ? ഇപ്പൊ പറയുന്നത് മയക്കുമരുന്നാണെന്ന്. ഈ മയക്കുമരുന്നിനെ പിടിക്കാൻ വേണ്ടി ഒരു വകുപ്പുണ്ടല്ലോ. ആ വകുപ്പിൽ എത്ര കോടിക്കണക്കിന് രൂപയാ ഈ സർക്കാർ ചെലവാക്കുന്നത്? എക്സൈസ് വകുപ്പ് എന്താ ചെയ്യുന്നത്? വകുപ്പുകളെല്ലാം ഉണ്ട്, നിയമങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവർ അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ആർക്കും എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് കേരളം മാറിയിരിക്കുക. ഇവിടെ നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടെങ്കിൽ ഇതുണ്ടാകില്ല. ഇവിടെ പോലീസുകാരെ എണ്ണം കുറവായതുകൊണ്ട് 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന്, ഇതിന്റെ നാലിലൊന്ന് പോലീസ് സ്ട്രെങ്ത് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ നക്സലിസം അടക്കമുള്ള എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും തച്ചു തകർത്ത് ക്രമസമാധാനം പരിപാലിപ്പിച്ച ഒരു നല്ല പാസ്റ്റ് ഉണ്ട് കേരളത്തിന്. രാജ്യത്തെ ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പ് എന്ന ഖ്യാതി രാഷ്ട്രീയ ഭേദമന്യ കേരളത്തിനുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നേരെ എന്തിന്? ഏതാ ജിഷാ കൊലപാതകം? ആക്രമണം നടത്തി കൊലപ്പെടുത്തിയത് എന്ത് തന്നെയായാലും ഈ പറഞ്ഞ കാലത്തായിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചതും നിങ്ങൾ ഈ പറഞ്ഞ കാലത്താണോ? ശ്രീമതി ഹിന്ദുകൃഷ്ണ പറഞ്ഞോളൂ, ജിഷ കൊലപാതകം നടന്നതും ഈ കാലത്താണോ എന്നാണ് അഡ്വക്കേറ്റ് അരുൺ ചോദിച്ചത്. താങ്കൾ പറഞ്ഞോളൂ. ജിഷ കൊലപാതകം നടന്നപ്പോ ആ പ്രതിയെ പിടിക്കാനുള്ള എല്ലാ നിലപാടുകളും പോലീസ് ചെയ്തു. ഇതുപോലെ ഗുണ്ടാവിളയിട്ട കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായില്ല. ലജ്ജയില്ലേ ഇരുന്ന് പറയാൻ? ഒരു ദിവസം ഒരു കൊലപാതകം, 2 കൊലപാതകം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദൗർഭാഗ്യകരമായ സംഭവം, ഒറ്റപ്പെട്ട സംഭവം. എല്ലാ ദിവസവും കേരളത്തിൽ ഇതല്ലേ കേൾക്കുന്നത്? ഗുണ്ടകള് പിന്നെ എത്ര 14000 പേരെ ഒരു മാസം കൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരിശോധിക്കണം. സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണം ആരെ അറസ്റ്റ് ചെയ്തെന്ന്. ഗുണ്ടകളെ ദേഷ്യം വിളയാടുക നമ്മുടെ എല്ലാ പ്രദേശത്തും. ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം. നമ്മളെല്ലാവരും അതിനൊപ്പമുണ്ട്. പക്ഷേ ഇമാതിരി ഗുണ്ടകൾക്ക് പരവതാനി വിതച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ ആകാശത്തിലങ്കരി? ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജനെ കൊന്ന പ്രതി വയനാട്ടിൽ നിന്ന് മയക്കുമരുന്ന് MDM അടക്കമുള്ള അതിമാരകമായ മയക്കുമരുന്നുമായി അറസ്റ്റിലാവുന്ന ആരുടെ ബലത്തിലാ? കൊലക്കേസി പ്രതിയാകുന്നവർക്ക് ജയിലിൽ പൂർണ്ണ സുഖവാസം, അവർക്ക് അനിയന്ത്രിതമായ പരോള്, അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം. അതുപോലെ തന്നെ കതിരൂർ മനോജ് വധക്കേസിലെ പ്രതികൾ
ദാ മഹാരാഷ്ട്രയിൽ പോയി, ഇന്ന് പ്രയോഷം എന്താ വളരെ കൃത്യമായി പറഞ്ഞു, മഹാരാഷ്ട്രയിൽ പോയി വലിയൊരു ബാങ്ക് കൊള്ള നടത്തുന്നു, കേരളത്തിലെ ഗുണ്ടകൾക്ക് അവസരം കൊടുക്കുന്നുണ്ടല്ലേ, അവരാരെ വിശ്വസിച്ച ഇത്തരം ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരടക്കം ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി, നിയമസഹായം കൊടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ക്രിമിനലുകൾക്ക് രക്ഷിക്കുന്നുള്ള സന്ദേശം സർക്കാർ നൽകുന്നത് കൊണ്ടല്ലേ കൂടുതൽ കൂടുതൽ ഗുണ്ട വിളയാട്ടവും ആക്രമണങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? യാദൃശ്ചികമായ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന കൊലപാതകം നമുക്ക് മനസ്സിലാക്കാം, അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല എങ്കിൽ പോലും നമുക്കത് പിന്നെയും ഏതെങ്കിലും തരത്തിൽ പറയാം. പക്ഷെ ഇതെങ്ങനെ പറയാൻ പറ്റും? ഇത്തരം ഗുണ്ട വിളയാട്ടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ധീരജനെ നിങ്ങളെ പോലെ കൊലപാതകം സംരക്ഷിക്കുന്നവരല്ല ഞങ്ങള്. ഒരു നടപടി പോലും സ്വീകരിക്കാതെ നാണമാവില്ലല്ലോ നിങ്ങൾക്ക് വന്ന് പറയാൻ. എഴുതി കൊണ്ടുവന്ന വാചകങ്ങൾ വായിച്ചോ, സോറി ഉണങ്ങിയിട്ടില്ല. രാജകീയ പദവി കൊടുത്തുണ്ടോ ധീരജന്റെ രക്തസാക്ഷിത്വത്തിന്റെ എന്നിട്ടാണ് പറയുന്നത് വലിയ കണ്ണീരൊഴുക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് പറയുന്ന നാണക്കേടല്ലേ? ധീരജിന്റെ കൊലപാതകം ചെയ്തവരാരാണെങ്കിലും അവരെ പോലീസ് പിടികൂടണം. അതിന് ഒത്താശ ചെയ്തു കൊടുത്തവരുണ്ടെങ്കിൽ അവരും നിയമത്തിന് വരണം. നമ്മൾ പറയുന്നത് കേരളത്തിലെ പൊതുജീവിതത്തിലെ പൊതുസമാധാനത്തെ കുറിച്ചാണ്, ക്രമസമാധാന പാലനത്തെ കുറിച്ചാണ് അഡ്വക്കേറ്റ് അരുൺ. അതിനകത്ത് ഓരോ പൗരനും കേരളത്തിൽ അവർ സുരക്ഷിതമായിരിക്കുന്നു എന്നും അവരുടെ ജീവനും സ്വത്തുക്കൾക്കും സംരക്ഷണം ഈ സർക്കാർ നൽകുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ജീവിക്കാൻ കഴിയണം. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം ഗുണ്ടാ ആക്രമണങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം നടന്നത് 27 എണ്ണമാണ് അഡ്വക്കേറ്റ് അരുൺ. പിന്നീട് നമ്മൾ എണ്ണി എണ്ണി എടുക്കുകയാണെങ്കിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇനി താങ്കൾ പറഞ്ഞതുപോലെ 3.5 കോടി ജനങ്ങൾക്ക് 50,000 പോലീസുകാരെ കൊണ്ട് എന്താകാൻ എന്നതാണ് ചോദ്യമെങ്കിൽ, ഇവിടെ ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഞാൻ അദ്ദേഹത്തിലേക്ക് പോകും. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ഞാൻ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് തിരികെ വരും.